കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് നമ്മളൊരു ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ചിന്തിപ്പാൻ ഇടയായി തീർന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിനെക്കുറിച്ച് തിരുവെഴുത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുവാൻ ഉപയോഗിച്ചിരിക്കുന്ന വിവിധ നാമങ്ങൾ, ദ നെയിംസ് ഓഫ് ജീസസ്, സകല നാമത്തിനും മേലായ നാമം ഉള്ള നമ്മുടെ കർത്താവിൻ്റെ തിരുനാമം, വിവിധ നിലകളിൽ തിരുവെഴുത്തിൽ നമ്മുടെ ഉപദേശത്തിനായി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയത് അർത്ഥമാകുന്നു, അതിൻ്റെ പ്രസക്തി എന്ത്, അതിൻ്റെ പ്രായോഗികമാകുന്ന ആപ്ലിക്കേഷൻ എന്ത്, ഈ കാര്യങ്ങളാണ് നമുക്ക് കഴിഞ്ഞ അനേക മാസങ്ങളായിട്ട് ചിന്തിപ്പാൻ ദൈവമിടയാക്കി തീർത്തത്. ഇന്ന് അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ ചില കാര്യങ്ങൾ ഞാൻ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞെന്നല്ല അതിൻ്റെ അർത്ഥം. നേരെ മറിച്ച്, ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഒരു വലിയ സമുദ്രത്തിൻ്റെ തീരത്ത് ചെന്നിട്ട് കൈക്കുമ്പിളിൽ വെള്ളം കോരിയിട്ട് അതെത്രത്തോളമുണ്ടോ എന്ന് തിരിച്ചറിയുന്നത് പോലെ വേദപുസ്തകത്തിൽ നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ചിലതെങ്കിലും തിരിച്ചറിയുവാൻ അല്ലെ ധ്യാനിക്കുവാൻ നമുക്കിടയായത് അതിന് സമമായിട്ട് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കർത്താവ് ഇൻഫൈനൈറ്റാണ്, സീമകളില്ലാത്തവനാണ്. സീമകളില്ലാത്ത ദൈവത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, നിത്യതയെന്നുള്ളത് നാം ഒരിക്കലും വിരസതയുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. പലരും ചിന്തിക്കുന്നത് പോലെ ഒരു വീണയൊക്കെ കൈ പിടിച്ചെന്നും പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരുന്ന എത്ര നാൾ പാട്ട് പാടാൻ പറ്റും, എത്ര നാൾ ദൈവത്തിന് സ്തുതിയെന്ന് പറയാൻ പറ്റും. കുറേ കഴിയുമ്പം വെള്ളം വെള്ളയൊക്കെ ഇട്ട് അങ്ങനെ നമ്മളായിരിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ ബോറടിക്കത്തില്ലേ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെങ്കിൽ നിത്യതയിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അതിൻ്റെ ഒറ്റ റീസൺ ദൈവം ഇൻഫൈനൈറ്റ് ആയതുകൊണ്ടാണ്. ദൈവത്തിന് പരിമിതികളില്ലാത്ത എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ വിശുദ്ധന്മാരും ചേർന്ന് സകല നിത്യതയും ദൈവത്തെ മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തെ ഗ്രഹിപ്പാൻ, വീണ്ടെടുക്കപ്പെട്ട സകല വിശുദ്ധന്മാരും ചേർന്ന് നിത്യത മുഴുവൻ അങ്ങനെ മനസ്സിലാക്കിയാലും പിന്നെയും ദൈവം നമ്മുടെ ചിന്തകൾക്കും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിനും അപ്പുറമാണ്. എന്ന് പറഞ്ഞാൽ നിത്യതയെന്നുള്ളത് അവിടെ ദിവസമുണ്ടെങ്കിൽ, ഐ ഡോണ്ട് നോ, അങ്ങനെ ദിവസമുണ്ടെങ്കിൽ ഓരോ ദിവസവും ഒരു പുതിയ അനുഭവമായിരിക്കും. ഇറ്റ് ഈസ് എ ന്യൂ എക്സ്പീരിയൻസ് എവ്രി മോമെൻ്റ് എന്നോ ദിവസമെന്നോ പറയാൻ കഴിയുമോ എനിക്കറിയത്തില്ല. അങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ ഇറ്റ് വിൽ ബി ന്യൂ ഫോർ എവർ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മളായിരിക്കുന്നത് ആ ന്യൂവറായിട്ടുള്ള ദിവസം തോറും. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ വായിക്കുന്നത് പോലെ ആ പുതുമ ഒരിക്കലും നശിക്കുകയില്ല. അതാണ് ദൈവമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കുവാനുള്ള നമ്മുടെ ഭാഗ്യ അവസ്ഥ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ നാം എത്ര പറഞ്ഞാലും വീണ്ടും കർത്താവിനെക്കുറിച്ച് നമുക്ക് അനേക കാര്യങ്ങൾ തിരുവെഴുത്തിൽ തന്നെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കർത്താവാണ് നമ്മുടെ
നമ്മുടെ കർത്താവിനോടാണ് നമ്മൾ അനുരൂപപ്പെടുന്നത്. കർത്താവുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതല്ല, മിനിസ്ട്രി അല്ല വലുത്, കർത്താവാണ് വലുത്. കർത്താവിനോട് അനുരൂപപ്പെടുന്നതാണ് പ്രാധാന്യമുള്ള വിഷയം. അതാണ് നിത്യതയുമായിട്ട് നമ്മെ ബന്ധിപ്പിക്കുന്നത്. ഈ കാര്യം നമ്മൾ തിരിച്ചറിയുക, ആ കർത്താവിനെക്കുറിച്ച് ചിന്തിപ്പാൻ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്പമായിട്ട് ഇടയായി തീർന്നത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. മാത്രമല്ല, അങ്ങനെയുള്ള വിഷയങ്ങളെ മനസ്സിലാക്കുവാനുള്ള ഒരു ടേസ്റ്റ് കുറഞ്ഞ പക്ഷം ചിലർക്കെങ്കിലും അത് ഡെവലപ്പ് ചെയ്യുവാനായിട്ട് ഈ നമ്മുടെ സന്ദേശങ്ങൾ മുഖാന്തരം കഴിഞ്ഞു എങ്കിൽ അത് ഏറ്റവും ഒരു നല്ല റിവാർഡായിട്ട് ഞാൻ കരുതുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു വിഷയം കൂടെ ഇന്ന് പറഞ്ഞ് താൽക്കാലികമായിട്ട് ഈ വിഷയം നമ്മൾ അവസാനിപ്പിക്കുക. പിന്നീട് നമുക്ക് അനേക കാര്യങ്ങൾ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ, ദൈവാവസരം തന്നാൽ നമുക്ക് ചിന്തിപ്പാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 28-29 വാക്യങ്ങൾ ദയവായിട്ട് നമുക്ക് വായിക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 7:28-29. സ്തോത്രം. നമുക്ക് ആ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം അറിയാം. ഈ വചനങ്ങളെ യേശു പറഞ്ഞ് തീർന്നപ്പോൾ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത് മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ തിരുവചന ഭാഗത്തെക്കുറിച്ചാണ് ഈ വചനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ യേശു കർത്താവിൻ്റെ ഉപദേശങ്ങൾ, യേശു കർത്താവ് പറഞ്ഞത്, പ്രത്യേകിച്ച് ഈ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളൊക്കെ അനേകര് ആ വലിയ സദ് ഉപദേശങ്ങളായിട്ട്, മറ്റാരും പറഞ്ഞിട്ടില്ലാത്ത നല്ല, അല്ലെ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഏറ്റവും നല്ല ചില ഉപദേശങ്ങളായിട്ട് കരുതുന്നവരുണ്ട്. മഹാത്മാഗാന്ധി പോലും കർത്താവിൻ്റെ ഈ ഗിരിപ്രഭാഷണം എന്ന് വിളിക്കുന്ന ഈ വേദഭാഗം വലിയ ബഹുമാനത്തോടാണ് താൻ കണ്ടത്. അങ്ങനെ അനേകർ, ക്രിസ്തു വിശ്വാസികളല്ലാത്ത അനേകർ അതിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള കേവലം ഒരു സെറ്റ് ഓഫ് ഫിലോസഫി അല്ല ഈ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നത് എന്നുള്ള കാര്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ 2 വാക്യങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മിങ്ങനെ വായിക്കുന്നു, ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അങ്ങനെ വിസ്മയിപ്പാനുള്ള കാരണമെന്തെന്ന് അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അതിൻ്റെ കാരണം, ഉപദേശങ്ങൾ ഇവരിതിനു മുൻപ് കേട്ടിട്ടുണ്ട്. അവർക്ക് ഉപദേശങ്ങൾക്കൊരു പഞ്ഞവുമില്ല. ശാസ്ത്രിമാരും ഒക്കെ ഇവരെ തുടർച്ചയായിട്ട് തോറായിൽ നിന്നും, പ്രവാചകന്മാരിൽ നിന്നും, അല്ലെങ്കിൽ പഴയ നിയമ തിരുവഴുത്തിൽ നിന്ന് ഇവരെ ഉപദേശിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ യഹൂദ മാർഗത്തിൽ ഉപദേശങ്ങൾക്കൊരു പഞ്ഞവുമില്ല. പഴയ നിയമ തിരുവഴുത്തുകളെ ആധാരമാക്കിയുള്ള പ്രസംഗങ്ങളെല്ലാം ഇവർ കേട്ടിട്ടുണ്ട്. എന്നാൽ പുരുഷാരം യേശു കർത്താവിൻ്റെ ഉപദേശത്തിൽ വിസ്മയിപ്പാനുള്ള പ്രധാനപ്പെട്ട കാരണം, അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല അധികാരമുള്ളവനായിട്ടത്രേ
അവൻ അവരോട് ഉപദേശിച്ചത് എന്ന് പറഞ്ഞാൽ, ജീസസ് taught them with an authority. ഒരധികാരത്തോടെ യേശു പറഞ്ഞു. എന്താണ് യേശു കർത്താവിൻ്റെ അധികാരം? യേശു കർത്താവ് ഈ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഉറപ്പായിട്ട് പറഞ്ഞേക്കുക, ഉറപ്പായിട്ട് പറഞ്ഞേക്കുക. യേശു കർത്താവിന് യാതൊരു സംശയവുമില്ലായിരുന്നു സ്വർഗരാജ്യം അവകാശമാക്കുന്നത് ആരാണെന്നുള്ള കാര്യം. തീർത്തു പറയുകയാണ്, ആരാ സ്വർഗരാജ്യം അവകാശമാക്കുന്നത്? കുഞ്ഞുങ്ങളെ, ഹു ഈസ് ഗോയിങ് ടു ഇൻഹെറിറ്റ് ഹെവൻ, ദ കിങ്ഡം ഓഫ് ഹെവൻ? ആ ഹാ, ഹു ഈസ് ഗോയിങ് ടു ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഹെവൻ അക്കോർഡിംഗ് ടു ജീസസ് ഇൻ ദ സെർമൺ ഓൺ ദ മൗണ്ട്, മാത്യു ചാപ്റ്റർ 5. നിങ്ങൾ ബൈഹാർട്ട് ചെയ്തില്ലേ അത്? ഹു ഈസ് ഗോയിങ് ടു ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഹെവൻ? യു ഡോണ്ട് നോ? ആ, നിങ്ങൾ ഹെൽപ്പ് ചെയ്യണ്ട. നോ, ബ്ലെസ്സഡ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ബിയാറ്റിറ്റ്യൂഡ്? 5:3. Blessed are the poor in spirit, for theirs is the kingdom of God. നോക്കുക, കർത്താവ് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചേ. ആത്മാവിൽ ദരിദ്രരായ അവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഒരു സംശയമില്ല, ഭയങ്കര അതോറിറ്റിയാ. ഭൂമിയെ ആരെ അവകാശമാക്കുന്നെന്നും കർത്താവ് പറഞ്ഞു ഇല്ലേ? സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാകും. ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നത് ആരാ? ഹു വിൽ ബി കോൾഡ്? ആ, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ, ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടും. ആരാ ദൈവത്തെ കാണുന്നത്? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. നോക്കിക്കേ, ആ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ഒരു സംശയം എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ യേശു കർത്താവിൻ്റെ ഉപദേശത്തിൽ അവർ വിസ്മയിക്കാനുള്ള ഒരു കാരണം, കർത്താവ് അധികാരമുള്ളവനായിട്ടാണ് പറഞ്ഞത്. യാതൊരു സംശയമൊന്നുമില്ല. ഈ ശാസ്ത്രിമാര് ഉപദേശം പറയുന്നത് പഴയ നിയമ തിരുവെഴുത്തുകളെ അധികാരപ്പെടുത്തിയ ശാസ്ത്രിമാര് ഉപദേശം പറയുന്നത്. അങ്ങനെ ഉപദേശം പറയുന്നത് പഴയ നിയമ പ്രവാചക പുസ്തകങ്ങളും മോശയുടെ ന്യായ പ്രമാണവും ഒക്കെ എടുത്തിട്ടാണ് ശാസ്ത്രിമാര് പറയുന്നത്. ഇങ്ങനെ ന്യായ പ്രമാണത്തിൽ ഉപദേശിച്ചിട്ടുണ്ട്. പഴയ നിയമ പ്രവാചകന്മാരെ കുറിച്ച് ഇവർക്ക് പരിചയമുണ്ട്. ആ പ്രവാചകന്മാരൊക്കെ പറയുന്ന ഒരു പല്ലവിയുണ്ട്. എന്താണെന്നറിയാമോ? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്നാൽ യേശു കർത്താവ് പഴയ നിയമ പ്രവാചകന്മാരെ പോലെയും അല്ല ഉപദേശിച്ചത്. അതാ ഞാൻ പറയാൻ വരുന്നത്. യേശു കർത്താവിൻ്റെ ഉപദേശത്തിൽ ഇവർ വിസ്മയിക്കാനുള്ള കാരണം, ഒന്ന്, ശാസ്ത്രിമാരെ പോലെയല്ല. രണ്ട്, ആ ശാസ്ത്രിമാര് ആര് പറഞ്ഞത് പറഞ്ഞോ എന്ന് പറഞ്ഞാൽ, പഴയ നിയമ പ്രവാചകന്മാർ പറഞ്ഞ കാര്യം ആ ശാസ്ത്രിമാര് പറഞ്ഞത്. എന്നാൽ ആ പ്രവാചകന്മാര് പറയുമ്പോൾ അവരുപയോഗിക്കുന്ന ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല ഇതാണ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അവർ യഹോവയുടെ നാമത്തിൽ
യഹോവയെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഉപദേശങ്ങളെ, വെളിപ്പാടുകളെ, യഹോവ ഇങ്ങനെ അരുളി ചെയ്യുന്നു എന്ന ഒരു റൈഡറോട് കൂടി അവർ പറഞ്ഞു. എന്നാൽ യേശു പറഞ്ഞത് അങ്ങനല്ല. ഈ കേൾവിക്കാർ വിസ്മയിക്കുകയും യേശുവിൻ്റെ അധികാരത്തിൽ അവർ വിസ്മയിക്കാനുള്ള കാരണം, ഒന്ന്, ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ട് അത്രേ അവൻ പറഞ്ഞത്. എന്താണ് ഈ അധികാരം? ശാസ്ത്രിമാരുദ്ധരിക്കുന്ന പഴയ നിയമ പ്രവാചകന്മാർ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നല്ല, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഐ സേ അൺടു യു. അപ്പൊ പഴയ നിയമ പ്രവാചകന്മാരെ പോലല്ല, അതിനേക്കാളും വലിയ അധികാരമാ. അപ്പൊ ജീസസ് യേശു കർത്താവ് പ്രവാചക ഗണത്തിൽപ്പെട്ട ഒരുവനല്ല. ഹി ഈസ് മോർ ദാൻ എ പ്രോഫറ്റ്. പ്രവാചകന്മാര് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നെന്ന് പറഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഞാനോ. നിശ്ചയമായിട്ടും യേശു പറഞ്ഞു, എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റെ ഉപദേശമാണെന്ന് യേശു പറഞ്ഞു മനുഷ്യൻ എന്ന നിലയിൽ. എന്നാൽ അതേസമയം യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ തന്നെ 5-ലധികം പ്രാവശ്യം യേശു കർത്താവ് ഈ പ്രയോഗം അല്ലെങ്കിൽ ഈ സെന്റൻസ്, ഞാനോ നിങ്ങളോട് പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ യേശു കർത്താവിൻ്റെ അധികാരം എന്നുള്ളത് തന്നിൽ തന്നെ ഉണ്ടായിരുന്ന ഒരധികാരം എന്ന് പറഞ്ഞാൽ, കർത്താവിന് പ്രവാചകന്മാര് പറഞ്ഞതിനെ കുറിച്ച് പറയുവാനും അല്ലെ യഹോവയുടെ നാമത്തിൽ പറയുവാനും എന്നെ അയച്ചവൻ്റെ ഉപദേശമാണ് എൻ്റെ ഉപദേശമല്ല എന്നൊക്കെ പറയുവാൻ കഴിയുമായിരുന്നെങ്കിലും യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം, ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ, മോശയും പ്രവാചകന്മാരും പറഞ്ഞത് അതിനെ കോൺട്രഡിക്റ്റ് ചെയ്തു എന്നല്ല അതിൻ്റെ അർത്ഥം. നേരെ മറിച്ച്, മോശയും പ്രവാചകന്മാരും പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ശാസ്ത്രിമാർ തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ അതിനെ വളച്ചൊടിച്ചപ്പോൾ യേശു പറഞ്ഞു, അങ്ങനെ നിങ്ങളോട് അരുളി ചെയ്തിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഒന്നാമത്, ആസ് എ ടീച്ചർ, ഒരു ഉപദേഷ്ടാവെന്ന നിലയിൽ ഹി ഹാഡ് അബ്സല്യൂട്ട് അതോറിറ്റി, സമ്പൂർണമാകുന്ന അധികാരം. ഈ കേട്ടവർ വിസ്മയിച്ചു പോകാനുള്ള ഒരു കാരണം, ഈ ഒരു അധികാരം അതവർ സെൻസ് ചെയ്തു. രണ്ടാമത്, ജീസസ് അതോറിറ്റി as the Messiah, as the Christ of God, Messiha എന്ന നിലയിൽ യേശുവിൻ്റെ അധികാരം. ഒന്ന്, ഉപദേഷ്ടാവെന്ന നിലയിൽ യേശുവിൻ്റെ അധികാരം, അത് നമ്മൾ കണ്ടു. രണ്ട്, മെസ്സിഹ എന്നുള്ള അവിടുത്തെ അധികാരം. യേശു കർത്താവ് മത്തായി സുവിശേഷത്തിൽ അനേക പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗം, ഞാൻ വന്നത്, ഐ ഹാവ് കം. എന്നാൽ അതേസമയം യേശു കർത്താവ് തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നെ അയച്ചിരിക്കുന്നു. ഈ രണ്ട് കാര്യവും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മത്തായി സുവിശേഷത്തിൽ, കുഞ്ഞുങ്ങളെ ലിസൺ ടു മീ, ഐ ഹാവ് കം
not to abolish the law and the prophets, but to fulfill them, which is the verse. Matthew 5 verse 17. ഒന്ന് വായിച്ചേ. Do not think yes, but to fulfill them. ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിനല്ല പിന്നെ എന്തിനാ ഞാൻ വന്നത്? But to fulfill them. What does it mean to fulfill? Tell me what you understand. You learned that 5, 6, 7. How many of you have learned? All of you. Leona ile 5 6 7 padichille kai pokkike all of you. Ellarum kando nammude kunjangal ithrayum pere Matthew Alanu undu Alan undu vera yarundu Joash okay 5, 6, 7 അധ്യായങ്ങൾ അവർ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്തു. ഓക്കെ ഓക്കെ നൗ ലിസൺ ടു മീ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് വെൻ ജീസസ് സെഡ് ഐ ഹാവ് കം നോട്ട് ടു അബോളിഷ് ദ ലോ ആൻഡ് ദ പ്രോഫറ്റ്സ് ബട്ട് ടു ഫുൾഫിൽ ദം? വാട്ട്സ് യുവർ അണ്ടർസ്റ്റാൻഡിങ്? ടെൽ മീ വാട്ട് എവർ ഇറ്റ് ഡസൻ മാറ്റർ ഇഫ് ഇറ്റ് ഈസ് റോങ്. ഹന്ന വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ്? ആർക്കെങ്കിലും പറയാം, അല്പം കൂടെ മുതിർന്ന കുഞ്ഞുങ്ങൾക്ക് പറയാം. എനിബഡി? ഐ ഹാവ് കം ടു ഫുൾഫിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഓക്കെ ആർക്കെങ്കിലും പറയാം, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല നിവർത്തിപ്പാൻ അത്രേ വന്ന് എന്ന് പറഞ്ഞാൽ എന്താ? അറിയാവുന്ന പറഞ്ഞോ, തെറ്റ് തെറ്റുമെന്നൊന്നും പേടിക്കണ്ട. സമ്പൂർണമായി ഓക്കെ. കർത്താവ് ഒരാളോട് പറഞ്ഞ പോലെ നീ സ്വർഗരാജ്യത്തിൽ നിന്ന് അത്ര അകലെയല്ലെന്ന് പറഞ്ഞ പോലെ, അത്ര അകലെയല്ല. ഓക്കെ പറഞ്ഞു. ജഡത്താലുള്ള ബലഹീന, അതൊരു വശമാണ്. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ, എന്നാലും ഈ പറഞ്ഞ പോലെ ഉള്ളൂ, അത് അത്ര അകലെയല്ല. ഓക്കെ എനിതിങ് എൽസ്? പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ഓക്കെ അതുകൊണ്ട് ന്യായപ്രമാണത്തെ നീക്കാനല്ല നിവർത്തിപ്പാൻ. ഓക്കെ അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ നീതിയെ നിവർത്തിപ്പാൻ യേശു വന്നു. ഓക്കെ ശരിയാണ്. ഓക്കെ ഇതെല്ലാം അതിൻ്റെ ഭാഗങ്ങളാണ്. എന്നാൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന് കഴിയാഞ്ഞ ന്യായപ്രമാണത്തിൻ്റെ നീതി ആര് നിവർത്തീകരിച്ചു? യേശു നിവർത്തീകരിച്ചു, ഒരു സംശയമില്ല. എന്നാൽ അതുപോലെയോ അല്ലെങ്കിൽ ഈക്വലി ഇഫ് നോട്ട് മോർ ഇമ്പോർട്ടൻ്റ് ഈസ് ദിസ് ദാറ്റ് ജീസസ് ഹാഡ് കം ആസ് ദ ഫുൾഫിൽമെൻ്റ് ഓഫ് ദ ലോ ആൻഡ് ദ പ്രോഫറ്റ്സ്. യേശു ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും നിവൃത്തിയായിട്ടാണ് യേശു വന്നത്. ഒന്നുകൂടെ വ്യക്തമാക്കാം, ന്യായപ്രമാണവും പ്രവാചകന്മാരും ആരെ ചൂണ്ടിക്കാണിച്ചോ ആ ആളാണ് യേശു. അതുകൊണ്ടാണ് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് കാലം തികഞ്ഞു, ടൈം ഈസ് ഫുൾഫിൽഡ്, കാലം തികഞ്ഞു. അതുകൊണ്ടല്ലേ പൗലോസ് അപ്പോസ്തലനും പറയുന്നത് കാല സമ്പൂർണത വന്നപ്പം. എന്താ കാല സമ്പൂർണത? പഴയ നിയമ പ്രവാചകന്മാരും മോശയുടെ ന്യായപ്രമാണവും ഒരുവനെ ചൂണ്ടുകയാണ്, വരുന്നു, ഒരുവൻ വരുന്നു. ആ വലിയൊരു എക്സ്പെക്റ്റേഷനിൽ, പ്രതീക്ഷയിലാണ് ന്യായപ്രമാണ കാലം കഴിഞ്ഞുപോയത്.
അവരെല്ലാവരും പ്രതീക്ഷയോടെ നോക്കിയിരിക്കുക. അതാണ് ഹഗ്ഗായി പ്രവാചകൻ പറയുന്നത്, സകല ജാതികളുടെയും മനോഹര വസ്തു വരും, അവൻ ഈ ആലയത്തിലേക്ക് പ്രവേശിക്കും. ഈ ആലയത്തിൻ്റെ മഹത്വം ഇപ്പോഴുള്ളതിനേക്കാളും വലുതായിരിക്കും. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരോട് പറയുക, എന്നാ കാര്യം? ഈ ആലയത്തെക്കാളും വലിയവൻ ഒരിക്കൽ ഇങ്ങോട്ട് പ്രവേശിക്കാൻ പോകയാ. അതുകൊണ്ട് ഈ ആലയത്തിൻ്റെ മഹത്വം ഇപ്പോഴുള്ളതിനേക്കാളും ഓർമ്മയുണ്ടോ ആ സംഭവം? യെരുശലേം ദൈവാലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടപ്പം പഴയ ആൾക്കാരെല്ലാം കൂടെ എന്ത് ചെയ്തു? കരഞ്ഞു. പുതിയ ആൾക്കാരെല്ലാം കൂടെ സന്തോഷിച്ചു. ഇത് രണ്ടും കൂടെ തിരിച്ചറിയാൻ വയ്യാത്ത ഒരു കാര്യത്തിലായിരുന്നു. ഈ സന്ദർഭത്തിൽ നൽകപ്പെട്ട പ്രവചനമാണ് ഹഗ്ഗായി പ്രവചനം. ആ പ്രവചനത്തിലാണ് നമ്മൾ വായിക്കുന്നത്, ഡോണ്ട് വറി, ഡോണ്ട് വറി, ഈ ആലയം ഇപ്പം ചെറുതാ, പഴയതിനേക്കാളും ചെറുതാ. ആരുടെ ആലയത്തെക്കാളും? ശലോമോൻ്റെ ആലയത്തെക്കാളും ചെറുതാ. പക്ഷെങ്കിൽ വറി ചെയ്യണ്ട, ശലോമോനേക്കാളും ആലയത്തെക്കാളും വലിയവനാകുന്ന ഒരുവൻ ഇവിടോട്ട് പ്രവേശിക്കും. അന്ന് ഈ ആലയത്തിൻ്റെ മഹത്വം ഇപ്പോഴുള്ളതിനേക്കാളും വലുതാകും എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല, ന്യായപ്രമാണവും പ്രവാചകന്മാരും ആരെക്കുറിച്ച് പറഞ്ഞോ അതിൻ്റെ നിവൃത്തിയായിട്ടാ ഞാൻ വന്നത്. ഹിസ് അതോറിറ്റി ആസ് ദ മെസ്സയ, ആസ് ദ ക്രൈസ്റ്റ് ഓഫ് ഗാഡ്. ആ വിഷയങ്ങളൊക്കെ, അനേക കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാനായിട്ടുണ്ട്. ഞാൻ മുൻപോട്ട് പോകട്ടെ. മൂന്ന്, ഹിസ് അതോറിറ്റി ആസ് ലോർഡ്, കർത്താവ് എന്ന നിലയിൽ യേശുവിൻ്റെ അധികാരം. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? ലൂക്കോസ് 6:46. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലും നാം ഇങ്ങനെ വായിക്കുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ എന്ന് പറഞ്ഞാൽ ഐ ആം ലോർഡ്, ഞാൻ കർത്താവാ. കർത്താവെന്ന് പറഞ്ഞാൽ അർത്ഥമെന്താ? സകലത്തിലും നിങ്ങളുടെ മേൽ അധികാരം നടത്താൻ, കർത്തൃത്വം നടത്താൻ അധികാരമുള്ളവനാ ഞാൻ. സോ when Jesus spoke, he spoke as the Lord of every living being. ജീവനുള്ള സകലത്തിൻ്റെയും കർത്താവായിട്ടാണ് യേശു സംസാരിച്ചത്. ആ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് യേശു പറഞ്ഞു. എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, പിന്നെ ഞാൻ പറയുന്നത് ചെയ്യുന്നവൻ, അല്ലെ, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത്. അപ്പോൾ ജീസസ് അതോറിറ്റി ആസ് ദ ലോർഡ്, യേശുവിൻ്റെ അധികാരം, കർത്താവ് എന്ന നിലയിലുള്ള അവിടുത്തെ അധികാരം, അത് ജനങ്ങൾ സെൻസ് ചെയ്തു. അതുകൊണ്ടാ അവർ വിസ്മയിച്ചത്, ഇവൻ അധികാരമുള്ളവൻ. 4, ദ അതോറിറ്റി ഓഫ് ജീസസ് ആസ് ദ സേവിയർ, രക്ഷകൻ എന്ന നിലയിൽ യേശുവിൻ്റെ അതോറിറ്റി അവർ മനസ്സിലാക്കി. കാരണം യേശു രണ്ട് വഴികളെക്കുറിച്ചും രണ്ട് വാതിലുകളെക്കുറിച്ചും രണ്ട് ലക്ഷ്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. ഒന്ന്, ഇടുക്കുവാതിൽ, ഞെരുക്കമുള്ള വഴി, ജീവൻ. മറ്റൊന്ന്, വിശാലമായ വാതിൽ, വളരെ വിശാലമായ വഴി, പിന്നെ നാശം. ഇതിനെക്കുറിച്ച് യേശു പറഞ്ഞു. എന്നാൽ ഈ വഴിയെക്കുറിച്ച് പറയുകയും അതിൻ്റെ അന്തം എന്താകും എന്ന് പറയുക മാത്രമല്ല യേശു ചെയ്തത്. യേശു പറഞ്ഞു,
ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷയ്ക്കുള്ള വഴി പറഞ്ഞു തരുന്നവനെന്നല്ല യേശു പറഞ്ഞത്. യേശു അത് പറഞ്ഞു, പക്ഷെങ്കിൽ ഒന്നുകൂടെ കടന്നിട്ട് ഹി ഹാഡ് ഓൾ ദി അതോറിറ്റി ടു സേവ് എ സിന്നർ. രക്ഷകൻ എന്ന നിലയിൽ ഉള്ള യേശുവിൻ്റെ അതോറിറ്റി. അത് ഈ മത്തായി സുവിശേഷം 5-6 അധ്യായങ്ങൾ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ എൻ്റെ വാക്കുകളെ പറയട്ടെ. 5, ന്യായാധിപതി എന്ന നിലയിലുള്ള യേശുവിൻ്റെ അധികാരം, അത് ഈ വേദഭാഗത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 7-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങൾ. ആ യെസ് യെസ് ആ യെസ് ആ ആ ആ നോക്കുക, ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ യേശുവിൻ്റെ അധികാരം അവർ മനസ്സിലാക്കാനുള്ള കാരണം, യേശുവിടെ അവകാശപ്പെടുന്ന കാര്യം, ഐ ആം ദ ജഡ്ജ്. 1, തനിക്ക് യേശുവിന് ജഡ്ജ്മെന്റ് നടത്തുവാൻ, ന്യായവിധി നടത്തുവാൻ അധികാരമുണ്ട്. യേശു പറഞ്ഞേനാ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ. സോ ഹി ഹിംസെൽഫ് ഈസ് ദ ജഡ്ജ്. 2, ന്യായവിധിയുടെ അളവുകോലും കർത്താവ് തന്നെയാണ്. കാരണം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് പറയുന്ന ഒരു കാര്യം, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞില്ല, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞില്ല. ഐ നെവർ ന്യൂ യു. 1, യേശു തന്നെയാണ് ന്യായാധിപതി. 2, ന്യായം വിധിക്കുന്നതിൻ്റെ അളവുകോൾ യേശു തന്നെയാണ്. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോന്നുള്ളതായിരിക്കുകയില്ല ന്യായവിധിയുടെ അടിസ്ഥാനം. യേശുവുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടോ എന്നുള്ളതായിരിക്കും. ഐ നെവർ ന്യൂ യു, എന്നെ വിട്ടുപോകുവേൻ. ശ്രദ്ധിച്ചേ. അപ്പോൾ ന്യായവിധി നടത്തുന്നതിൻ്റെ അടിസ്ഥാന കാരണം, പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്ന സകല കാര്യവും, നമ്മൾ ചെയ്യുന്ന ആ സ്പിരിച്വൽ ആക്ടിവിറ്റീസും അതിൽ തന്നെ സമ്പൂർണമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രാർത്ഥിക്കുന്നത് അത്യാവശ്യമാണ്, പക്ഷേ പ്രാർത്ഥന അതിൽ തന്നെ പ്രയോജനമുള്ളതല്ല. ഉപവാസം അത്യാവശ്യമാണ്, വചനധ്യാനം അത്യാവശ്യമാണ്. ഇതിൻ്റെ എല്ലാം താല്പര്യം എന്താ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്തിനാ ബൈബിള് ബൈ ഹാർട്ട് ചെയ്യുന്നേ? എന്തിനാ? തെറ്റിയാലും കുഴപ്പമില്ല, പറഞ്ഞു. ഫോർ യുവർ ഫ്യൂച്ചർ ലൈഫ്. വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ? എന്തിനാ ബൈബിൾ ബൈ ഹാർട്ട് ചെയ്യുന്നേ? ബൈബിൾ ആരുടേതാ? ഗോഡ്. ഗോഡ്സ് വേർഡ് എന്തിനാ ബൈ ഹാർട്ട് ചെയ്യുന്നേ? ടു ലേൺ അബൌട്ട് ഗോഡ്, ദാറ്റ്സ് ഗുഡ്. പക്ഷെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ടു നോ ഗോഡ് അല്ലേ? ടു നോ ഗോഡ്. അപ്പൊ ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ല പ്രധാനം. നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്താലും, ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലും വചനം ധ്യാനിച്ചാലും, അതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? ദൈവത്തോടുള്ള ബന്ധമായിരിക്കണം. കാരണം ന്യായവിധിയിൽ അളവുകോലായിട്ട് വരുന്നത് എനിക്ക് എത്രത്തോളം വേദപുസ്തകം അറിയാമെന്നുള്ളതല്ല, എനിക്ക് കർത്താവിനെ അറിയാമോ എന്നുള്ളതായിരിക്കും. കാരണം ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞില്ല എന്നാ പറയാൻ പോകുന്നത്. ഞാൻ ഭൂതങ്ങളെ പുറത്താക്കിയോ എന്നുള്ളതല്ല കർത്താവ് ചോദിക്കാൻ പോകുന്നത്.
രോഗികളെ സൗഖ്യമാക്കിയോ എന്നുള്ളതുമല്ല, കിറുകൃത്യമായി പ്രവചിച്ചോ എന്നുമല്ല. നമ്മുടെ നാട്ടിൽ പറയുന്ന പച്ചലെ ബാക്കി പറഞ്ഞേ കത്രികയും പോലെ, അങ്ങനെ പറഞ്ഞു ഒന്നും അല്ല ചോദിക്കാൻ പോകുന്നത്. കാരണം അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, കർത്താവുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നോ എന്നുള്ളതാ വിഷയം. കർത്താവിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്നുള്ളതല്ല വിഷയം, എനിക്ക് കർത്താവുമായിട്ട് ബന്ധമുണ്ടായിരുന്നോ എന്നുള്ളതാ. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, എന്നെ വിട്ട് പോകുവിൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞില്ല. മൂന്ന്, ന്യായവിധി എന്നുള്ളത് ഇക്കർത്താവിങ്കിൽ നിന്നും വിട്ടുപോകുന്ന അനുഭവമാണ്. നോക്കിയേ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ. അപ്പോൾ യേശു കർത്താവ് ആരാണ്? ന്യായാധിപതിയാണ്. ന്യായം വിധിക്കുന്നതിൻ്റെ അളവുകോലാരാ? യേശു കർത്താവ്. ന്യായം വിധിക്കപ്പെടാൻ പോകുന്നത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല, ന്യായം വിധിച്ച് എന്നെ ശിക്ഷാവിധിയിലേക്ക് തള്ളുന്നത് കർത്താവിനെ വിട്ട് ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞാൽ, കർത്താവിനെ അറിയാനുള്ള ഒരു ഫെസിലിറ്റിയോടുകൂടെയാ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ഒരു വാക്വം എല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ട്. ആ വാക്വം യാതൊന്നിനും ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാ പാട്ടുകാരൻ പറഞ്ഞത്, മാനം ധനമി മന്നിൻ മഹിമകൾ ഒന്നും ശാന്തിയെ നൽകാതെ. മാനവും ധനവും മന്നിൻ്റെ മഹിമകളും യാതൊന്നും അതിനൊന്നിനും തൃപ്തി തരാൻ കഴിയാത്ത ഒരു ശൂന്യത മനുഷ്യനിലുണ്ട്. അത് നിറയപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ? എന്തിനു വേണ്ടി അതെൻ്റെ ഹൃദയത്തിൽ ദൈവമാക്കി വെച്ചോ അത് ഫുൾഫില് ചെയ്യുമ്പം മാത്രമേ ഉള്ളൂ, അത് ദൈവത്തെ അറിയുമ്പം മാത്രമാണ്. എന്നാൽ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട എനിക്ക്, ആ ഒരു താല്പര്യമുള്ള എനിക്ക്, എനിക്കിനിയും ദൈവ സാന്നിധ്യം, ദൈവവുമായിട്ടുള്ള ബന്ധം അനുഭവിപ്പാൻ കഴിയാതെ എന്നേക്കുമായി കൈവിടപ്പെട്ടു പോകുന്നതാണ് നിത്യ ശിക്ഷാവിധി. ആ വേദനയോടെ ഞാൻ കടന്നു പോകുകയാണ്. അതാ യേശു പറഞ്ഞത്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നോക്കിയേ, ജീസസ് as the judge he wielded that authority. ജനങ്ങൾ അതിശയിക്കാനുള്ള കാരണം അതാ എന്ന് പറഞ്ഞാൽ, ഈ നസ്രേത്തുകാരനാകുന്ന തച്ചൻ, he is more than a carpenter, he himself is the judge. ദൈവപുത്രൻ എന്ന നിലയിൽ യേശുവിന്റെ അധികാരം. യേശു ഇങ്ങനെ പഠിപ്പിച്ചു, അതുവരെ അവർ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യം അവരെ പഠിപ്പിച്ചു. അന്നുവരെ അവർ കേട്ടത് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ ഞങ്ങളുടെ കർത്താവേ യഹോവേ. യേശു വന്നേച്ചു പറഞ്ഞു, ഇനി അങ്ങനെ പ്രാർത്ഥിക്കേണ്ട, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കർത്താവ് തന്നെ കൂടെ നമ്മുടെ കൂടെയാക്കിയിട്ട് പറയുക, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞാൽ, ഏകജാതനായിട്ട് ദൈവഭവനത്തിൽ ഒരുവനേ ഉള്ളൂ, ആ ഏകജാതൻ്റെ കൂട്ടത്തിലേക്ക് എന്നെയും നിങ്ങളെയും കൂടെയൊക്കെ ദത്തെടുത്തേച്ച് ഈ ജ്യേഷ്ഠ സഹോദരൻ നമ്മളെ പഠിപ്പിക്കുക, ഇനിയും വിളിക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഐ ആം ദ സൺ ഓഫ് ഗോഡ്, ഐ ഹാവ് ദ അതോറിറ്റി ടു മേക്ക് യു ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് ബിക്കോസ് മൈ ഫാദർ വിൽഡ്. എൻ്റെ പിതാവിന് അങ്ങനെ ഇഷ്ടം തോന്നി. പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്താലുമല്ല, പിന്നെ എങ്ങനെയാ? ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ ജനിപ്പിക്കുവാൻ, ദൈവമക്കളാക്കി തീർക്കുവാൻ, ദൈവത്തിന് നമ്മെ അവിടുത്തെ മക്കളാക്കി തീർക്കുവാൻ ഇഷ്ടം തോന്നിയപ്പോൾ അതിന് ഏറ്റവും നല്ല മാതൃക ആരാണെന്നറിയാമോ?
യേശു കർത്താവ്. ആ ദൈവപുത്രൻ എന്ന നിലയിൽ നമുക്ക് സകലവും ഉപദേശിച്ചു തരുവാനുള്ള സകല അതോറിറ്റിയും പിതാവിൽ നിന്നും ലഭിച്ചവനാകുന്ന ദൈവപുത്രനായ ക്രിസ്തു. മാത്രമല്ല, ദൈവമാകുന്ന ക്രിസ്തു, ദൈവമാകുന്ന ക്രിസ്തു, ദൈവമെന്ന നിലയിലുള്ള അവിടുത്തെ അധികാരം. അനേക വാക്യങ്ങൾ പറയാനുണ്ട്, എങ്കിലും നമ്മൾ ചിന്തിക്കുന്ന ആ വേദഭാഗത്ത് ഒന്ന് ഒതുങ്ങി നിന്ന് പറയട്ടെ കുഞ്ഞുങ്ങളെ. നൗ ലിസൺ, സംബഡി സേഡ്, നിങ്ങൾ ആരോ റിസൈറ്റ് ചെയ്തു മോർണിംഗില്, അതായത് ബ്ലെസ്ഡ് ആർ യു വെൻ മെൻ റിവൈൽ യു and persecute you and utter all kinds of evil against you. ആരാ പറഞ്ഞത്? ലൂഫസ്. അത് ആരാ പറഞ്ഞത്? Who said that? Jesus said that. Okay? Jesus said, എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻ. എന്നിട്ട് പറയുക, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാവുണ്ട്, സന്തോഷിപ്പി. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന എങ്ങനെ ഉപദ്രവിച്ചു? അപ്പൊ ഇപ്പൊ ശിഷ്യന്മാരോട് കർത്താവ് പറയുക, നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെ അവരെന്ത് ചെയ്തു? ഉപദ്രവിച്ചു. എന്തുകൊണ്ടാ നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെ ഉപദ്രവിച്ചത്? ആരുടെ നാമത്തിലാ? യഹോവയുടെ നാമത്തിൽ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ ആരുടെ നാമത്തിലാ പറഞ്ഞത്? യഹോവയാകുന്ന ദൈവം. അപ്പോൾ ഇപ്പൊ ശിഷ്യന്മാരെ കണ്ടിട്ട് കർത്താവ് പറയുക, എന്റെ നിമിത്തം നിങ്ങളെ ഉപദ്രവിക്കുകയും എന്റെ നിമിത്തം സകല തിന്മയും കവളമായി പറയുകയും ചെയ്യുമ്പോൾ സന്തോഷിപ്പിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുത്. കാരണം നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ യഹോവയുടെ നാമത്തിൽ പറഞ്ഞപ്പോൾ അവരെയും ജനങ്ങൾ എന്ത് ചെയ്തു? ഉപദ്രവിച്ചു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? യേശു അധികാരം, യേശു അവകാശപ്പെടുന്ന ഈ അവകാശവാദം എന്താ? ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ടൈം യഹോവയുടെ നാമത്തിൽ പ്രവചിച്ച പ്രവാചകന്മാരെ മനുഷ്യരുപദ്രവിച്ചെങ്കിൽ പുതിയ നിയമകാലത്തേക്ക് വരുമ്പോൾ എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ഐ ആം ഹീ, ഞാനാകുന്നവൻ, ഞാനാകുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു, ഐ ആം ഗോഡ് എന്ന് പറയുന്നതിന് സമാനമാണിത്. ജീസസ് ആൻഡ് ഹിസ് അതോറിറ്റി ആസ് ഗോഡ്. ഇനിയും നമ്മൾ ശ്രദ്ധിച്ചാൽ യേശു കർത്താവ് പറഞ്ഞു, ഭോഷനാരാ, ബുദ്ധിയുള്ളവനാരാ? യേശു പറഞ്ഞു, ഭോഷൻ എൻ്റെ ഈ വചനങ്ങളെ കേട്ടിട്ട് അത് ചെയ്യാതിരിക്കുന്നവൻ. എന്നാൽ ബുദ്ധിമാനാരാ? എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. അപ്പോൾ മനുഷ്യജീവിതത്തിലെ ഭോഷത്വവും ബുദ്ധിയും നിർവചിപ്പാൻ യേശു ഉപയോഗിച്ചത് എൻ്റെ ഈ വചനങ്ങളെന്ന് പറയാനുള്ള അതോറിറ്റി കർത്താവിനുണ്ടായിരുന്നു. ഒരു നിമിഷം ഒന്ന് ധ്യാനിച്ചേ, ഇവനത്ര മഹാനെന്ന് നോക്കുവേൻ. ഇവനാരാ? ശിഷ്യന്മാരൊരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാ, അയ്യോ, കാറ്റും കടലും കൂടെ അനുസരിക്കുന്ന ഇവനാരാ? തങ്ങളുടെ പടകിലിരിക്കുന്ന ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ, ആ ഹോളിനെസ്സിൽ, ആ വിശുദ്ധിയിൽ, ആ പ്രഭയിൽ, അവിടെ മർക്കോസ് എഴുതിയിരിക്കുന്നത് അവർ ഭയപ്പെട്ടെന്ന. എപ്പോഴാ ഭയപ്പെട്ടത്? കാറ്റടിച്ചപ്പം ഭയപ്പെട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എഴുതിയേക്കുന്നത് കാറ്റ് ശാന്തമായി, കടലിൻ്റെ ഓളവുമെല്ലാം നിന്നു, പക്ഷെ ശിഷ്യന്മാരെന്ത് ചെയ്തു? ഭയപ്പെട്ടു. ഇവൻ ആർ? ഹൂ ഈസ് ദിസ്? പ്രിയപ്പെട്ടവരെ, ആരാ നമ്മുടെ കർത്താവ്?
ഹൂ ഈസ് അവർ ലോർഡ്. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകൾ നിത്യതയുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ എവിടെ എൻ്റെ നിത്യത കഴിക്കുമെന്ന് നിർണയിക്കപ്പെടുന്നത് എത്രത്തോളം എൻ്റെ കർത്താവിൻ്റെ വാക്കുകളെ ഞാൻ അനുസരിക്കാൻ തയ്യാറാകും എന്നതിനെ അടിസ്ഥാനപ്പെട്ടിരിക്കും. ആകയാൽ ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ചേർന്ന് ആ ഗാനമൊന്ന് പാടാം. വരുവിൻ വണങ്ങി നമസ്കരിപ്പിൻ, ഒരുമിച്ചുണർന്ന് പുകഴ്ത്തിടുവിൻ, ബലവും ബഹുമാനമാകവേ തിരുമുൻപിൽ അർപ്പിച്ച് വീഴുവിൻ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തു. സുന്ദരൻ വന്നിതനാരിലോ ഉന്നതൻ ക്രിസ്തുവാ.